ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഫോർ ഇന്നോവയുടെ ഹെഡ്ലൈറ്റാണ് ഈ വാഹനം വരുന്ന സമയത്ത് ഇതിലുള്ളത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റുകളാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ടില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നൈറ്റ് ഓടുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ ലൈറ്റ് പെർഫോമൻസിൽ തീരെ കംഫർട്ടബിൾ അല്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യാവുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ആവശ്യത്തിനുള്ള റിക്വയർമെൻറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് റിക്വയർമെൻറ്റുള്ള ലൈറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ വേറൊരു അപ്ഗ്രേഡിലേക്ക് വന്നത് അപ്പോൾ ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് പൊതുവേ ഒരു ഫാൻസി ലൈറ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് നല്ല ാണ് പക്ഷെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ് ക്വാളിറ്റി വൈസിലും ബിൽ ടു ക്വാളിറ്റിയിലും വളരെ മോശം രീതിയിലാണ് ഇത് ഉണ്ടായി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോ ബീമിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അവിടെ കാണാം ഒരു വാം ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടെ അതിൻ്റെ പെർഫോമൻസ് അത്ര പോരാ ഹൈ ബീമിലാണെന്നുണ്ടെങ്കിലും എൽ ഇ ഡി ഫുൾ സ്കാറ്റർ ചെയ്തിട്ടാണ് ഒരു ഫോക്കസിംഗ് ഒന്നും കറക്റ്റ് ആവാതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളിതിനെ മാറ്റാനായിട്ട് തീരുമാനിച്ചു ആ ഹെഡ് ലൈറ്റ് മാറ്റി നമ്മളിതിൻ്റെ അകത്ത് കമ്പനി വരുന്ന സ്റ്റോക്ക് ഒറിജിനൽ ഹെഡ് ലൈറ്റിൽ ഒരു പ്രൊജക്ടർ ആഡ് ചെയ്തു അതുപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പിലും ഒരു പ്രൊജക്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഹെഡ് ലാമ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഹെല്ലാ ജി ഫൈവ് ബി ആർ ടി പ്രൊജക്ടറാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇന്നർ പാർട്ടുകൾ ഒരു ക്രോം ഫിനിഷ് വരുന്നതിനെ നമ്മളൊന്ന് സ്മോക്ക് ചെയ്തു ഡീക്രോം ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിലുള്ള അപ്പിയറൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ത്രീ ഇഞ്ച് പ്രൊജക്ടർ ഫോഗ് ലാംസ് ആണ് അതായത് ബൈസനോൺ പ്രൊജക്ടർ ഫോഗ് ലാംസ് രണ്ടിൻ്റെയും കളർ ടെമ്പറേച്ചർ ഹെഡ് ലാമ്പിൻ്റെയും ഫോഗ് ലാമ്പിലും കൊടുത്തിരിക്കുന്ന കളർ ടെമ്പറേച്ചർ ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കെൽവിനാണ് നാലായിരത്തി മുന്നൂറ് കെൽവിൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാം വൈറ്റ് കളർ ടെമ്പറേച്ചറ് നമുക്ക് മഴയിലായി ആയിക്കോട്ടെ മഞ്ഞിലായിക്കോട്ടെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു കളർ ടെമ്പറേച്ചറാണ് ഈ ഫോർ തൗസൻഡ് ത്രീ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടിലും കൊടുത്തിരിക്കുന്ന ഈ സെയിം കളർ ടെമ്പ ടെമ്പറേച്ചറുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോഗ് മാത്രം ഔട്ട് പുട്ടാണ് ആ ഒരു പെർഫെക്റ്റ് ലൈൻ കട്ട് ഓഫും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഹെഡ് ഓൺ ആയി വരുന്നുണ്ട് എച്ച് ഐ ഡി ബൾബ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു വാമിംഗ് അപ്പ് ടെമ്പറേച്ചർ ഉണ്ട് ആ ഒരു സമയത്തിനുള്ളിലാണിത് ഓണായി വരിക അപ്പോൾ ഇത് രണ്ടും ഓൺ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹൈബ്യൂമൊന്ന് കണ്ടു വെക്കാം ഇപ്പോൾ നാല് ഹൈബ്യൂമുകളാണ് അറ്റ് എ ടൈം ഓൺ ആയിരിക്കുന്നത് അതായത് ഫോഗ് ലാമ്പിലും ഹൈബ്യൂമുണ്ട് ഹെഡ് ലാമ്പിലും ഹൈബ്യൂമുണ്ട് അപ്പോൾ ഒരു റോഡിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചേഞ്ച് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും